നമസ്കാരം. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി കേരളത്തിന്റെ പുതിയ ഗവർണറായി നിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവ് എച്ച് രാജ കേരളത്തിന്റെ പുതിയ ഗവർണറാകുമെന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടു ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സൂചനകൾ. തമിഴ്നാട്ടിലെ ബി ജെ പി ട്വിറ്റർ പ്രൊഫൈലുകൾ എച്ച് രാജയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് വിഷയം ചർച്ചയാകാൻ കാരണം. എന്നാൽ സർക്കാർ തലത്തിൽ ഇതുവരെ ഇക്കാര്യത്തിൽ യാതൊരുവിധ പ്രതികരണം ഉണ്ടായിട്ടില്ല. 1989 മുതൽ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് എച്ച് രാജ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരൈക്കുടി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉടയപ്പിയെ പരാജയപ്പെടുത്തിയായിരുന്നു അന്ന് എച്ച് രാജയുടെ വിജയം. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല. നിയമസഭയിലും പാർലമെന്റിലുമായി 6 തവണ മത്സരിച്ചിട്ടുണ്ടെങ്കിലും 1 തവണ മാത്രമാണ് ജയിച്ചത്. ബി ജെ പി ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടിയിൽ ഒട്ടേറെ പദവികൾ വഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. നിലവിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹത്തെ രാഷ്ട്രപതിയായി പരിഗണിക്കുമെന്നാണ് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ഈ വർഷം ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും അടുത്ത വർഷം തെലങ്കാന, കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. 2024 ആദ്യ പകുതിയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ്. 2019 സെപ്റ്റംബർ മുതൽ കേരള ഗവർണർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ RSSമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. RSS നേരിട്ട് നടത്തുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപരാഷ്ട്രപതി ആക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇതിനിടെയാണ് എച്ച് രാജയാണ് അടുത്ത കേരള ഗവർണർ എന്ന തരത്തിൽ തമിഴ്നാട്ടിലെ അഭിനന്ദന പ്രവാഹമെത്തുന്നത്. പൗരത്വ നിയമ ഭേദഗതിയിലും കാർഷിക നിയമത്തിലും കേന്ദ്ര സർക്കാരിനെ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്തുണച്ചിരുന്നു. ബുർഖ വിവാദത്തിലും ബി ജെ പിക്കൊപ്പമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള ആലോചനകൾ. ഉത്തർപ്രദേശിലെ പ്രായം കുറഞ്ഞ മന്ത്രി, മുത്തലാഖിന്റെ നിശിത വിമർശകൻ, മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി കേന്ദ്ര മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞ നേതാവ് എന്നിങ്ങനെയെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രദ്ധേയനാണ്. ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തി ദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു. പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ജനതാദളിലൂടെ ബി ജെ പിയിലെത്തി. ഉത്തർപ്രദേശിലെ ബലന്ദ്ഷഹറിൽ ജനിച്ച ആരിഫ് ഖാൻ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്വതന്ത്ര പാർട്ടിയുടെ ബാനറിൽ യൂണിയൻ പ്രസിഡന്റായി. മുസ്ലിം പണ്ഡിതന്മാരെ തടഞ്ഞുകൊണ്ടായിരുന്നു അവിടത്തെ തുടക്കം. പിൽക്കാലത്ത് ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തി ദളിലൂടെ നിയമസഭയിലൂടെ കന്നി പോരാട്ടം പാളി. 1977 ജനതാ പാർട്ടിയിലും 26 വയസ്സിൽ നിയമസഭാംഗവും പിന്നീട് മന്ത്രിയുമായി. ആരിഫ് ഖാനിലെ തീപ്പൊരി കണ്ട ഇന്ദിരാഗാന്ധി കോൺഗ്രസിലെത്തിച്ച് AICC ജോയിന്റ് സെക്രട്ടറിയായി. 1980 കാൺപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക്. 1982 കേന്ദ്ര വാർത്താ വിതരണ സഹമന്ത്രി. UPയിലെ ബഹ്റച്ചിൽ നിന്ന് 2 വട്ടം ലോക്സഭാംഗം. ഇന്ദിരയുടെ മരണശേഷം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായി. ഷബാനു കേസിൽ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകണമെന്ന സുപ്രീംകോടതി വിധിയെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പിന്തുണച്ചത് സമുദായത്തിലെ തീവ്ര നിലപാടുകൾ എതിർത്തിരുന്ന ഖാൻ സ്വാഗതം ചെയ്തു. ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ഖാൻ സർക്കാർ നിലപാട് വിശദീകരിച്ച് ലോക്സഭയിൽ നടത്തിയ 55 മിനിറ്റ് നീണ്ട പ്രസംഗം പ്രസിദ്ധമാണ്. പിന്നീട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദങ്ങൾ കേട്ട് രാജീവ് മലക്കം മറിഞ്ഞു. സുപ്രീംകോടതി വിധി മറികടക്കാൻ സർക്കാർ 1986 മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നു. അതിൽ പ്രതിഷേധിച്ച ഖാൻ നിയമം പാസാക്കുന്നതിന് മുൻപ് ലോക്സഭയിലെ പിൻസീറ്റിൽ ചെന്നിരുന്ന് മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് എഴുതി കോൺഗ്രസും വിട്ടു. 2004 ബി ജെ പിയിൽ ചേർന്നെങ്കിലും ഖാന്റെ തീവ്ര മുസ്ലിം വിരുദ്ധ നിലപാടുകളുടെ വില ബി ജെ പി തിരിച്ചറിഞ്ഞത് 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷമാണ്. മുത്തലാഖ്, കാശ്മീർ വിഷയങ്ങളിൽ മോദിക്ക് പിന്തുണ നൽകി. ഇതോടെ മോദിയുടെ വിശ്വസ്തനുമായി മാറി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.